മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ L3060 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ എപ്സൺ L3060 സ്കാനർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് ഈ വെബ്സൈറ്റിൽ രണ്ടാമത് കാണുന്ന ഈ വെബ്സൈറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് എപ്സന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ OS വെർഷൻ ഏതാണെന്നുള്ളതാണ്, വിൻഡോസ് ഏത് വെർഷനാണെന്നുള്ളതാണ്. ചില കമ്പ്യൂട്ടറിലെല്ലാം ഡിറ്റക്റ്റഡ് ആയിട്ടുണ്ടാവും, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അവിടെ ഉള്ള ഏരിയ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ Windows 10 64-bit എന്ന് സെലക്ട് ആയി കിടക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രാക്കറ്റിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസ് വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സൈറ്റ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്, റീലോഡായി വരുന്നതാണ്. കണ്ടില്ലേ, അവിടെ താഴെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴോട്ട് പോകുക. കണ്ടില്ലേ, ഈ ഡ്രൈവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് അതിൻ്റെ താഴെ കാണുന്ന ഡ്രൈവർ എന്നുള്ളത് മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ സ്കാനർ ഡ്രൈവർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ സ്കാനർ അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്കാനർ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതേപോലെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നതാണ്. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഫയൽ എക്സ്ട്രാക്റ്റിംഗ് നടക്കുന്നതാണ്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫയൽ ഇൻസ്റ്റാളിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഇൻസ്റ്റാളിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിനാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത എപ്സൺ സ്കാൻ ടൂർ ആപ്ലിക്കേഷനാണ് വരുന്നത് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ താഴെ കണ്ടില്ലേ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്കാൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് നടക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത ഫയൽ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ സ്കാനർ എന്ന് കാണിക്കുമായിരുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്കാനിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ടാവും. സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെൻ്ററിൻ്റെ ഫോട്ടോയിൽ നമ്മുടെ ഫയല് സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്. നമ്മൾ സ്കാനിങ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫയൽ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.